السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا المرسلين وعلى آله وصحابه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولإخواننا ولأخواتنا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات اللهم يسر لنا أمورنا والراحة في قلوبنا وأبداننا والسلامة والعافية فيها ودنيانا يا رب العالمين നൂറ്റി എഴുപത്തി ആറാമത്തെ ക്ലാസ്സിലെ നമ്മുടെ ഇന്നത്തെ വിഷയം ജുമുഅയിലെ ഖുതുബയുടെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളെക്കുറിച്ച് തന്നെയാണ്. ഖതീബ് മിമ്പറിൽ ഇരുന്നതിന് ശേഷം നിസ്കരിക്കാൻ പാടില്ല എന്നാണ് നിയമം. ഖുതുബ ഓതുന്നത് മുമൂമുകൾ കേൾക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കേൾക്കാൻ വേണ്ടി ഖുതുബ ഓതുമ്പോൾ ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങളുമായി ഇടപെടുന്നത് അതിനോട് യോജിച്ച ഒരു പ്രവർത്തനമല്ല. അതുകൊണ്ട് തന്നെ അത് കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് തരം കറാഹത്തുണ്ട്, കറാഹത്ത് തൻസീഹും കറാഹത്ത് തഹരീമും. കറാഹത്ത് എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ അത് കറാഹത്ത് തൻസീഹാണ്. കറാഹത്ത് തഹരീം എന്ന് പറഞ്ഞാൽ അത് ഹറാമ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഹറാമാണ് എന്ന് ചുരുക്കം. അത് എത്ര അർജൻ്റായിട്ട് അള്ളാഹു വീട്ടേണ്ട നിസ്കാരമാണെങ്കിൽ പോലും അതിപ്പോൾ ഖതീബ് ഖുതുബ ഓതുന്ന നേരത്ത്, അത് ഭരണാധികാരിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സമയമാണെങ്കിൽ പോലും അവിടെ നിസ്കാരം ഹറാമാണ് എന്നാണ് നിയമം. നിസ്കാരം ഹറാമാണ് എന്ന് പറഞ്ഞാൽ നിസ്കാരം സഹീഹല്ല എന്നാണ്. ഇതുപോലെ കറാഹത്തായ സമയത്തുള്ള നിസ്കാരം അങ്ങനെയാണല്ലോ, കറാഹത്തായ സമയത്തുള്ള നിസ്കാരം സഹീഹല്ല എന്ന് പറഞ്ഞതുപോലെ ഈ നിസ്കാരവും സഹീഹ് അല്ല. കറാഹത്തായ സമയത്ത് തന്നെ നിസ്കാരം സഹീഹ് അല്ലെങ്കിൽ ഈ സമയത്തുള്ള നിസ്കാരം ഏതായാലും സഹീഹല്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഇബാറത്ത് ഒന്ന് നോക്കാം. അതുക്രഹു തഹ്രീമൻ വലൗ ലിമൻ ലം തൽസംഹുൽ ജുമുഅ, ജുമുഅ നിർബന്ധമില്ലാത്തവർക്ക് പോലും തൻസീഹിൻ്റെ കറാഹത്ത് ആകുന്നു. എപ്പോഴാണ് ഈ കറാഹത്ത് വരുന്നത്? പാദ ജുലൂസിൽ ഖതീബി അലൽ മിമ്പർ, ഖതീബ് മിമ്പറിൽ കയറിയിരുന്നതിന് ശേഷം. ഖുതുബ കേൾക്കണമെന്നില്ല, വലിയ പള്ളിയും ധാരാളം ആളുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൂരെയുള്ള ആളുകൾ ഖുതുബ കേൾക്കൂലല്ലോ. എന്നാൽ പോലും ഖുതുബ കേൾക്കാത്തവർ എന്താ ചെയ്യേണ്ടത്? ഖുർആൻ പാരായണം കൊണ്ടും ദിക്റു കൊണ്ടുമൊക്കെ വ്യാപൃതരാവണം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്, സലാത്ത് കൊണ്ടൊക്കെ. അപ്പോൾ ഖുതുബ കേൾക്കാത്തവരാണെങ്കിൽ പോലും ഹറാമാണ്. തുക്രഹു എന്താണ് ഹറാമാകുന്നത്, കറാഹത്താകുന്നത്? സ്വലാത്തു ഫർളിൻ, ഫർദ് നിസ്കാരം. ആ ഫർദ് നിസ്കാരം നേരത്തെ നഷ്ടപ്പെട്ടതായിരുന്നു, ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. എന്നാൽ പോലും വലൗ ഫായിതതൻ തദക്കറഹൽ ആൻ, മാത്രമല്ല വൈൻ ലസിമത്തുഹു ഫൗറൻ, ഉടനെ കലാവ് കൂട്ടൻ നിർബന്ധമായ കാരണമില്ലാതെ കലാക്കിയ നിസ്കാരമാണെങ്കിൽ പോലും ഈ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ഈ വിധി ഫർദ് നിസ്കാരത്തിന് മാത്രമല്ല കേട്ടോ, ഔ നഫ്രിൻ അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരവും ഹറാമ് തന്നെ.
നേരത്തെ നമ്മൾ ഒരു വിടുതി നൽകിയിരുന്നു ഈ സംസാരിക്കുന്ന ഒരു വിഷയം ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് സംസാരിക്കൽ ഹറാമൊന്നുമില്ല എന്ന് റാഹത്താണ് എന്നാൽ ഇവിടെ ഭരണാധികാരിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും ഹറാമാണ് തഹരീമിൻ്റെ കറാഹത്താണ് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ വല്ലൗജഹു അന്നഹാലാ തൻഅഖിദു കസ്സ്വലാത്തി ബിൽ വഖ്തിൽ മക്രൂഹ് മുത്തലഖായ സുന്നത്ത് നിസ്കാരം നിർവഹിക്കൽ കറാഹത്തായ ചില സമയങ്ങളുണ്ടല്ലോ അഞ്ച് സമയങ്ങൾ അല്ലെങ്കിൽ മൂന്ന് സമയങ്ങൾ ആ സമയത്തുള്ള നിസ്കാരം സഹീഹ് അല്ലല്ലോ എന്നതുപോലെ ഇതും സഹീഹ് അല്ല ബൽ ഔല അവിടുത്തേതിനേക്കാളും ഇവിടെ സഹീഹ് അല്ല എന്ന് പറയുന്നതാണ് കൂടുതൽ മനസ്സിലാകുന്നത് ബൽ ഔല ഖതീബ് മിമ്പറിലിരുന്നതിന് ശേഷം നിസ്കാരം ഏതായാലും ഇവിടെ സഹീഹ് അല്ല അതിനേക്കാളും കൂടുതൽ സഹിയാവാതിരിക്കാൻ ന്യായമുള്ളത് ഇവിടെയാണ് ഇനി ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പ് മിമ്പറിൽ ഇരിക്കുമ്പോൾ നമ്മളെന്താ പറഞ്ഞത് മിമ്പറിൽ ഇരുന്നതിന് ശേഷം എന്നാണല്ലോ പറഞ്ഞത് ഇനി ഖതീബിൽ മിമ്പറിൽ ഇരിക്കുകയാണ് ഖുത്ബ ആരംഭിച്ചിട്ടില്ല ഈ സമയത്തൊരാൾ നിസ്കാരം ആരംഭിച്ചു എന്ന് കരുതുക എന്നാൽ ആ നിസ്കാരത്തെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നിർവഹിക്കൽ നിർബന്ധമാണ് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നിർവഹിക്കൽ നിർബന്ധമാണ് സൂറത്ത് കിടന്ന് മോതരുത് അജ്ജഹത്തൊന്നും മോതാൻ പാടില്ല വേജിബു അലാമൻ ബിസ്വലാത്തി നിസ്കാരത്തിലുള്ള ആളുകൾക്ക് നിർബന്ധമാണ് തഫീഫുഹ നിസ്കാരം ചുരുക്കൽ എങ്ങനെയാണ് ചുരുക്കൽ നിസ്കാരം ശരിയാവാനുള്ള ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നിർവഹിക്കുക കൊണ്ട് ചുരുക്കി നിർവഹിക്കലുമുണ്ട് എപ്പോഴാണ് നിസ്കാരം തഫീഫ് ചെയ്യേണ്ടത് ഇന്ത ജുലൂസിഹി അലൽ മിമ്പർ മിമ്പറിൽ ഇരിക്കുന്ന സമയത്ത് ഇനി തഹിയ്യത്ത് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ് അതുകൂടെ പറയാം കുരിഹരി ദാഖിലിൻ തഹിയ്യത്ത് فضطت تكبيرة الإحرام إن صلاها وإلا فلا تكره بل تسن لكن يلزمه تخفيفها بأن يقتصر على الواجبات كما قاله شيخنا പള്ളിയിൽ പ്രവേശിച്ച ആൾ ഇമാമിനോടുകൂടെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടുമെങ്കിൽ അവിടെ തഹിയ്യത്ത് നിസ്കരിക്കൽ കറാഹത്താണ് കുരിഹരി ദാഖിലിൻ തഹിയ്യത്തുൻ ഫവ്വത്തത്ത് തക്ബീറത്തുൽ ഇഹ്റാം തക്ബീറത്തുൽ ഇഹ്റാമിനെ നഷ്ടപ്പെടുത്തി നിസ്കരിക്കുകയാണെങ്കിൽ വൈലാ ഫലായത്ത് പറഞ്ഞു തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിനോടുകൂടെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടുത്തില്ലെങ്കിൽ കറാഹത്തില്ല ബൽ തുസന്നു സുന്നത്താണ് പക്ഷേ ലാക്കിൻ യൽസമുഹു തഖ്ഫീഫു നിസ്കാരത്തെ മിനിമം രീതിയിൽ കൊണ്ടുവരൽ നിർബന്ധമാണ് അതെങ്ങനെയാണ് വാജിബാത്ത് നിർബന്ധമായ കാര്യങ്ങൾ മാത്രം നിർവഹിച്ചുകൊണ്ട് അവിടെയാണ് ഈ നിസ്കാരത്തിൻ്റെ ഫർളുകളും സുന്നത്തുകളൊക്കെ വേറെ വേറെ പഠിക്കുന്നതിൻ്റെ കുറേ ഒരു ഉപകാരം കമാഖാലു ഹുഷി പോലെ ഇനി ഖുത്ബക്ക് വേണ്ടി ഇരിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നാണ് ഖുത്ബ ഓതുന്ന സമയത്ത് മുട്ടുകെട്ടി ഇരിക്കൽ കറാഹത്താണ് അതിന് അറബിയിൽ ഇഹ്തിബാ എന്നാണ് പറയുക ഇഹ്തിബാ
അസ്ഥിഭാഗം മുട്ടുകെട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കാൽപാദങ്ങളെ ഉയർത്തി വച്ച് വസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് കൈ കൊണ്ടോ മറ്റോ രണ്ട് കാലിൻ്റെ കണങ്കാലിനെയും പുറഭാഗത്തെയും കൂട്ടിക്കെട്ടുക. ചില ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ല, നാടന്മാരായ ആളുകളൊക്കെ രണ്ട് കാല് നേരെ നിവർത്തി വെക്കും, എന്നിട്ട് കൈകൊണ്ടെന്ത് ചെയ്യും, ആ മുട്ടിൻ്റെ അവിടെ അങ്ങനെ കെട്ടിങ്ങനെ നിൽക്കും, മുട്ടുകൊണ്ട് കോർത്ത് രണ്ട് കൈ കൊണ്ട് കോർത്ത് പിടിച്ചിട്ട് നിൽക്കും. അപ്പോൾ ആ ഇരുത്തത്തിന് ഒരു സുഖം കിട്ടും. അത്തരമൊരു ഇരുത്തം പൊതുവിൽ നിയമം കറാഹത്ത് എന്നാണ് ഹിയാണ്. അതുപോലെ നമുക്കൊന്നും പരിചയമല്ല, മുമ്പൊക്കെ ഉണ്ടായിരുന്നൊരു ആചാരമാണത്രേ, റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ചില പേപ്പറുകളിൽ എന്തല്ലോ എഴുതുക എന്നുള്ള പരിപാടി, അതും കറാഹത്താണ്. കത്തുബ് ഔറാഖിൻ ഹാലത്ത, ഖുത്ബയുടെ നേരത്ത് കടലാസുകളിൽ എഴുതുന്നത് ഫിയാഹിരി ജുമാഅത്തിനുണ്ടാവുന്ന റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച. വൈൻ കത്തബ ഫിഹാ നാവ അസ്മാഇൻ സുറിയാനിയ യജഹലുമാനഹ ഹർമ, അതിലെന്തൊക്കെയൊക്കെ നിൽക്കാറ് നിൽക്കറൊക്കെയാണ് എഴുതൽ. ഇനി ആശയം എന്താണ് എന്നറിയാത്ത സുറിയാനി ഭാഷയിലാണ് ചില പേരുകളാണ് അതിലെഴുതുന്നത് എങ്കിൽ അത് ഹറാമു കൂടിയാണ്. ഇനി അതിലെഴുതുന്നത് നഹ അസ്മാഇൻ സുറിയാനിയ, അസ്മാക്ക് ഏതിനമാതി, അസ്മാക്കപ്പോൾ നമുക്ക് തിരുണ ഭാഷയാണ്, ആശ്കരണങ്ങളാണ്. സുറിയാനി ഭാഷയിലുള്ള എന്തൊക്കെയോ പേരുകൾ അതിൻ്റെ അർത്ഥം തിരിയുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഹറാമോ, അത് ഹറാമും ആകും. ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആദാബുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ഖുത്ബ ഓതുന്ന നേരത്ത് ഖുത്ബ കേൾക്കുന്ന ആളാണെങ്കിൽ ചെവി കൊടുത്ത് വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക എന്നുള്ളതാണ്. അത് ആശയം മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും, ഖുത്ബ കേൾക്കുന്നില്ലെങ്കിൽ അയാൾ ഉത്തമം ഖുർആൻ പാരായണം, ദിക്ർ തുടങ്ങിയ ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത വിധത്തിൽ, അടുത്തുള്ള ആൾക്ക് ഖുത്ബ കേൾക്കുന്നതിന് തടസ്സമാകാത്ത പതുക്കെ നിർവഹിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടുമല്ലാതെ ശ്രദ്ധിച്ച് കേൾക്കുക, ഖുർആൻ ഓതുക എന്ന രണ്ടുമല്ലാതെ സംസാരം എന്നുള്ളത് പാടുള്ള കാര്യം അല്ല. സംസാരം പാടില്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ, സലാം പറയൽ പോലും കറാഹത്താണ്. കാരണം മുസല്ലം ആലേഹിക്ക പിന്നെ ശ്രദ്ധ തെറ്റിപ്പോ, അവരൊക്കെ ഖുത്ബ കേൾക്കല്ലേ. പക്ഷെ സലാം പറഞ്ഞ് മടക്കണം എന്നൊരു നിയമം ഇവിടെയുണ്ട്. അതുപോലെ ഖുത്ബ കേട്ടുകൊണ്ടിരിക്ക തുമ്മിയാൽ അതിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, റഹമുക്കല്ലാ എന്ന് പറയാം, റഹമുക്കല്ലാ എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന മറുപടി ഉണ്ടല്ലോ, അതും പറയാം. റഹമുക്കല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാണ് തഷ്മീത്ത് എന്ന് പറയുന്നത്. പിന്നെ കറാഹത്തായിട്ടുള്ള കാര്യം, ഇപ്പോൾ ഖതീബ് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അല്ല സുന്നത്തായിട്ടുള്ള കാര്യം, ഖതീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരോ വിശേഷണോ പറയും. അങ്ങനെ പറയുന്ന നേരത്ത് സ്വലാത്ത് ചൊല്ലുമല്ലോ. അങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോൾ അവിടെ മാത്രം എന്ത് സുന്നത്തുണ്ട്, ശബ്ദമുയർത്തൽ സുന്നത്തുണ്ട്. അതെല്ലാവർക്കും സുന്നത്തുള്ള കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യരുത്, അമിതമായിട്ട് സാധാരണക്കാർ കാട്ടണം, അതിൻ്റെ പെരുമൊച്ചയിൽ ആവരുത്, ശബ്ദത്തിലാകരുത്. അതുപോലെ തന്നെ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ട സ്ഥലത്ത് റളിയല്ലാഹു എന്ന് പറയാം, ഖതീബ് ദ്വാരിക്കുമ്പോൾ ആമീൻ എന്ന് പറയാം. ഏതായാലും ആ സമയത്ത് നിസ്കാരം എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഒരു തഹിയ്യത്ത് ആകാം, പക്ഷേ ആ തഹിയ്യത്ത് എന്താവണം, വളരെ നിർബന്ധമായ രീതിയിൽ നിർവഹിക്കപ്പെടണം, ലച്ചുരു ചുരുങ്ങിയ രീതിയിൽ നിർവഹിക്കപ്പെടണം. തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിനോടുകൂടെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടുന്ന
രീതിയിലാവുകയും ചെയ്തു. ഇരുത്തത്തിനും ചില മര്യാദകളൊക്കെ പറഞ്ഞു. അപ്പോൾ എഴുതുക അങ്ങനത്തെ പണികളൊക്കെ മോശമാണ്. ഇതൊക്കെയാണ് പറഞ്ഞത്. ഇനി അൽക്കൗഫ് സൂറത്ത് ഓതുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദ്